السلام عليكم. صباح الخير. صباح الخير. എന്തൊക്കെയാണ് മക്കളെ വിശേഷങ്ങൾ? സുഖല്ല എല്ലാവർക്കും? മഷാല്ല. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ബിത്വാക്കുകൾ പരിചയപ്പെട്ടു അല്ലേ? വ്യത്യസ്ത തരത്തിലുള്ള ബിത്വാക്കുകൾ നമ്മൾ പരിചയപ്പെട്ടു. എല്ലാവരും ഉണ്ടാക്കിയോ ബിത്വാക്ക? ആ, നമ്മൾ ഐദ് മുബാറക്കിൻ്റെയും അതുപോലെ തന്നെ ഓണം സായുത അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ബിത്വാക്കകൾ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒന്നാമത്തെ യൂണിറ്റായ ഫർഹത്തുൽ ഐദ് എന്നതിലെ ഫസ്റ്റ് പാഠഭാഗം നമുക്ക് നോക്കാം. ഫസ്റ്റ് പാഠഭാഗത്തിൻ്റെ പേരെന്താണ്? ഐദുൻ സായിദ്. ഐദുൻ സായിദ്. ഈദുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ, ആഘോഷം. ഈദുൻ സായിദ് എന്നുള്ള ഒന്നാമത്തെ പാഠഭാഗം നമുക്ക് നോക്കാം. അപ്പം അതിനു മുൻപ് ഞാനിവിടെ ഒരു വീഡിയോ കാണിച്ചു തരാം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കട്ടോ. എല്ലാവരും വീഡിയോ കണ്ടില്ലേ? എന്താണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലായത്? ഇത് എന്തിനോടനുബന്ധിച്ചിട്ടുള്ള വീഡിയോ ആണ്? എന്തിനോടനുബന്ധിച്ചിട്ടുള്ള വീഡിയോ ആണ്? അഹ്സൻതി. ആ, പെരുന്നാളിനോടനുബന്ധിച്ചിട്ടുള്ള വീഡിയോ ആണല്ലേ. പെരുന്നാളിനോടനുബന്ധിച്ചിട്ടുള്ള വീഡിയോ ആണ്. കം ഈദല്ലന. കം ഈദല്ലന. നമുക്ക് എത്ര പെരുന്നാളുകളുണ്ട്? എത്ര പെരുന്നാളുകളാണ് നമുക്കുള്ളത്? ആ, ലന ഐദാനി. നമുക്ക് രണ്ട് പെരുന്നാളുകളുണ്ടല്ലേ. ഏതൊക്കെയാണ് ആ രണ്ട് പെരുന്നാളുകൾ? ആ, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും. ഫി അയ്യ യോമിൻ ഈദുൽ ഫിത്തറ്. ഫി അയ്യ യോമിൻ ഈദുൽ ഫിത്തറ്. ഏത് ദിവസമാണ് ഈദുൽ ഫിത്തറ്? ഏതാണ്? അഹ്സൻതും. ഷവ്വാൽ ഒന്നിനല്ലേ. ഷവ്വാൽ ഒന്നിനാണ് ഈദുൽ ഫിത്തറ്. എന്നാൽ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഫി അയ്യു ഷഹരിൻ ഈദുൽ അദ്ഹ. ഫി അയ്യു ഷഹരിൻ ഈദുൽ അദ്ഹ. ഏത് മാസത്തിലാണ് വലിയ പെരുന്നാൾ? ആ, ഫി ഷഹരി ദുൽഹജ്ജ്. ഫി ഷഹരി ദുൽഹജ്ജ്. ദുൽഹജ്ജ് മാസത്തിലാണ് വലിയ പെരുന്നാൾ അല്ലേ. ഓക്കെ. അപ്പം നമ്മൾ ഈ പെരുന്നാൾക്ക് നമ്മൾ എന്ത് ചെയ്യാറ്? പൊതുവെ പഠിക്കാറുണ്ടോ അന്നത്തെ ദിവസം? ഇല്ല. ആ, നമ്മൾ പെൺകുട്ടികളാണെങ്കിൽ തലേ ദിവസം തന്നെ കയ്യിലൊക്കെ മൈലാഞ്ചിയിട്ട് റെഡി ആയിട്ടുണ്ടാവും അല്ലേ. ആൺകുട്ടികളാണെങ്കിൽ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് എന്ത് ചെയ്യും? തെക്കിബീറുകളൊക്കെ ചൊല്ലിയിട്ട് പള്ളികളിലേക്ക് പോകും അല്ലേ. പള്ളികളിൽ പോയിട്ട് അവിടെയും തെക്കിബീറും നിസ്കാരവും ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരും. അപ്പോൾ നമ്മളിവിടെ കുളിച്ച് റെഡി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പെരുന്നാളിനടുത്ത പുതുവസ്ത്രങ്ങളൊക്കെ അണിയും. എന്നിട്ട് നമ്മൾ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ട് എന്ത് ചെയ്യും പിന്നെ? ആ, പെരുന്നാൾ നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ കഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ, നമ്മൾ നമ്മുടെ കുടുംബക്കാരുടെ വീട്ടിലേക്കോ അതല്ലെങ്കിൽ നമ്മൾ വല്ല പാർക്കിലേക്കോ നമ്മളങ്ങനെ കളിക്കാനോ ഒക്കെ നമ്മൾ പോകും. അന്ന് നമുക്ക് ഫുള്ള് ആഘോഷങ്ങളായിരിക്കും അല്ലേ. ഈ പെരുന്നാൾ ദിവസത്തിലും അതുപോലെ തന്നെ വിഷു, ഓണം, ക്രിസ്മസ് അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യും? ഫുള്ള് ആഘോഷങ്ങളായിരിക്കും. കളിച്ചിട്ടും അതുപോലെ തന്നെ യാത്രകൾ പോയിട്ടും എല്ലാം നമ്മൾ ആഘോഷിക്കും അല്ലേ. അപ്പം ഇൻഷാല്ലാ, അപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ പെരുന്നാളുകളൊന്നും നമുക്ക് ആഘോഷിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ. നമുക്ക് ഈ അസുഖം കാരണമൊക്കെ ആയിട്ട് നമുക്ക് ആഘോഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇൻഷാല്ലാ, അടുത്ത പെരുന്നാളൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യട്ടെ? ആ, നമ്മൾ അസുഖങ്ങളൊക്കെ മാറിയിട്ട് നമുക്ക് ആഘോഷിക്കാം, പഴയതുപോലെ തന്നെ ആഘോഷിക്കാൻ നമുക്ക് കഴിയട്ടെ. അതിനുവേണ്ടി നമുക്ക് റബ്ബിനോട് പ്രാർത്ഥിക്കാം അല്ലേ. പെരുന്നാളിനെ പറ്റിയിട്ടുള്ള ഒരു മൽനൂമയാണ് നമ്മുടെ ഫസ്റ്റത്തെ പാഠഭാഗം. ഇതും സായിദ് എന്നുള്ള ഒരു മൽനൂമയാണ്. അപ്പോൾ നമുക്കിനി ആ മൽനൂമ ഒന്ന് കേട്ട് നോക്കാം. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. എന്നിട്ട് അതിനൊപ്പം ഇത് മൽനൂമ ഞാൻ കേൾപ്പിച്ച് തരുമ്പോൾ അതിനൊപ്പം എന്ത് ചെയ്യണം? നിങ്ങളും ഒന്ന് ചൊല്ലി നോക്കണം. ഓക്കെ. എന്നിട്ട് അതിന് വ്യത്യസ്തമായ ട്യൂണുകൾ കണ്ടുപിടിക്കണം. ചെയ്യില്ലേ? നമുക്ക് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും. അപ്പോൾ ഞാൻ ഈ മൽനൂമ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. عيد الأضحى عيد الفطر ما أحلى تلك الأعياد نلهو نلعب نلبس فيها كل
كل جديد يا أولاد تحلو في العيد الرحلات نلعب في سهل أوقات يمرح في العيد الأصحاب لا تبذير ولا إفساد يمرح في العيد الأصحاب لا تبذير ولا إفساد എല്ലാവരും മലനോമ കേട്ടില്ലേ? അപ്പോൾ ഈ മലനോമയിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ആ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളിനെ കുറിച്ചിട്ടാണ് ഈ മലനോമയിൽ പറയുന്നത് അല്ലേ. ആ എന്താണ് നമുക്ക് കളിക്കാം, രസിക്കാം, അതുപോലെ തന്നെ ആഘോഷിക്കാം, യാത്രകൾ പോകാം, പുതുവസ്ത്രങ്ങൾ അണിയാം, ഗ്രൗണ്ടുകളിലും താഴ്വാരത്തിലൊക്കെ പോയിട്ട് നമുക്ക് കളിക്കാം, അതുപോലെ തന്നെ നമുക്ക് എന്താണ് കൂട്ടുകാരോടൊന്നിച്ച് ആസ്വദിച്ച് നമുക്ക് എല്ലാ കളികളും കളിക്കാം, അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ആശയം മലയാളത്തിലൊരു പാട്ടുരൂപത്തിൽ തന്നെ കേട്ട് നോക്കാം. ഓക്കെ, എല്ലാവർക്കും ഈ മലനോമ ഇഷ്ടപ്പെട്ടോ? ആ ഇഷ്ടപ്പെട്ടു അല്ലേ. അപ്പോൾ ഇനി ഇതിൻ്റെ ആശയം കൂടെ നമുക്ക് മലയാളത്തിലൊരു പാട്ടുരൂപത്തിലും കൂടെ കേട്ട് നോക്കാം. ഓക്കെ. ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും എത്ര മധുരമാം ആഘോഷങ്ങൾ കുട്ടികളെ കളിക്കാം രസിക്കാം പുതുവസ്ത്രങ്ങൾ അണിഞ്ഞീടാ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞീടാ പെരുന്നാൾ യാത്രകൾ രസകരമാണ് താഴ്വര ഗ്രൗണ്ടിൽ കളിച്ചിടാം കൂട്ടുകാരൊന്നിച്ചാസ്വദിക്കാം വേണ്ടത്ര സാധ്യം തീർത്തുന്നും വേണ്ടത്ര സാധ്യം തീർത്തുന്നും. ഇനി നമുക്ക് പേജ് നമ്പർ 11 ഒരു വർക്കുണ്ട്, അതൊന്ന് നോക്കാം. ഹയ്യ നക്തഷ്ഫ് അൽ കലിമാത്തിൽ മുസജ്ജ മിനൽ മൽനൂമി വ നക്തുബ് അലൽ ലായിഹാത്ത്. എന്താണ് നമുക്ക് ഈ പദ്യത്തിൽ നിന്ന് കലിമാത്തിൽ മുസജ്ജകൾ നമുക്ക് കണ്ടെത്താം എന്നിട്ട് ഇവിടെ പ്ലക്കാർഡ് പിടിച്ച് ഓരോരുത്തരും നിൽക്കുന്നുണ്ടല്ലേ, അതിൽ നമുക്ക് എഴുതി കൊടുക്കാം. എന്താണ് ഈ കലിമാത്തിൽ മുസജ്ജ? ആ പദ്യത്തിൽ വന്നിട്ടുള്ള പ്രാസം ഒപ്പിച്ചിട്ടുള്ള പദങ്ങൾ, അതായത് പദങ്ങളുടെ അക്ഷരങ്ങളെല്ലാം ഡിഫറൻ്റ് ആയിരിക്കും, പക്ഷേ പദങ്ങളുടെ ഘടന ഒരുപോലെ ആയിരിക്കും. അതാണ് കലിമാത്തുൽ മുസജ്ജ. നമുക്ക് വേറൊരു പദ്യം നോക്കാം. നമ്മൾ ഒന്നാം ക്ലാസ്സിൽ പഠിച്ച നമുക്കൊരു പദ്യമുണ്ട്, അതൊന്ന് നോക്കാം. ഇവിടെ നോക്കൂ. ജാ എൽ മത്തറു റാത്തൽ ഖത്തറു ഫാലൻ നെഹ്റു മർഹൻ മർഹ. അപ്പോൾ ഇവിടെ നോക്കൂ, ജാ എൽ മത്തറു അതുപോലെ തന്നെ റാക്കൽ ഖത്തറു ഫാവൻ നെഹ്റു. അപ്പോൾ ഈ മത്തറ് ഖത്തറ് നെഹ്റ് ഇതൊക്കെ നമുക്ക് പറയുമ്പോൾ ഒരേപോലെയാണല്ലേ, അക്ഷരങ്ങളെല്ലാം ഡിഫറെൻ്റ് ഉണ്ട്, പക്ഷേ നമുക്കെന്താണ് പദങ്ങൾ ഒരുപോലെയായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഇതാണ് കലിമാത്തുൽ മുസജ്ജ. ഇതാണ് കലിമാത്തുൽ മുസജ്ജ. അപ്പോൾ ഇതേപോലെ നമ്മളുടെ ഈ ഈദും സായിദ് എന്നുള്ള മലനോമയിൽ കലിമാത്തുൽ മുസജ്ജകളുണ്ട്, അത് കണ്ടെത്താനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ രണ്ടെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? അയ്യാദ് ഔലാദ്. ഇനി അതുപോലെ രണ്ടെണ്ണം കൂടെ ഇതിലുണ്ട്, അതും കൂടി നിങ്ങൾ കണ്ടെത്തിയിട്ട് ഇവിടെ എഴുതണം. അപ്പോൾ ഇതാണ് നമ്മളുടെ വർക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ അടുത്ത ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.